ഈ കത്തിനിടയിൽ കിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇരുപത്തുണ്ടാവില്ല. വേറൊന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാനിടം വിട്ടു പോയതിനു ശേഷം മാത്രമേ ഈ കത്തിനിടയിൽ കിട്ടാവൂ. ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഞാൻ അകലം കാണിച്ച് എനിക്കുണ്ടായ ഒരു മൊമെന്റ് ഞാൻ ഇന്ന് ഓർക്കുന്നു. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇന്നെ കൊണ്ടുപോയ ആ യാത്രയുടെ വാച്ച് നോട്ടുകൾ, ആ ഓർമ്മകളാണ് ഇപ്പോൾ ഒരു രാത്രി എന്നെ ഉറങ്ങാൻ സഹായിക്കുന്നത്. പേടി തോന്നുന്നു പൊട്ടാസെ, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. തല വെട്ടിപ്പൊളിയുടെ മാതിരി തോന്നുക. അറിഞ്ഞൂട, എനിക്ക് ലോകത്തിന് എത്ര ദിവസം കൂടി അയച്ചിട്ട്. ഇപ്പൊ ജീവിക്കാൻ വല്ലാത്തൊരു കൊതി തോന്നുന്നു. ഒരു വിഷമേ ഉള്ളൂ, ഇംഗ്ലീഷ് ജാനി അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റൂലോ. എന്നോട് മുൻപ് പലരും ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, നിനക്ക് ചിരിക്കാൻ അറിയില്ലേ? അറിയായിരുന്നു, നന്നായിട്ട് ചിരിക്കാൻ അറിയായിരുന്നു. എന്നാൽ അന്ന് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ആമിയെ കാണാതായത് മുതൽ എൻ്റെ ചുണ്ടിലെ ചിരിയും മാഞ്ഞു. ഇന്നേക്ക് ഒരു വർഷമാകുന്നു ആമിയെ കാണാതായിട്ട്. മഴയ്ക്ക് പലതും ഓർമ്മിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് പറയുന്നത് എത്രയും ശരിയാണ്. ഇതുപോലൊരു മഴ ആർത്ത് പെയ്തൊരു ജൂൺ മാസത്തിലാണ് ഞാൻ ആമിയെ ആദ്യമായിട്ട് കണ്ടത്. പിന്നീട് ഞങ്ങളുടെ കണ്ടുമുട്ടലുകൾക്കും ആദ്യ ഇണചേരലിനും എല്ലാം സാക്ഷിയായി ഇതുപോലെ മഴയുമുണ്ടായിരുന്നു. അന്നെല്ലാം ഈ മഴയ്ക്ക് പ്രണയത്തിൻ്റെ ഭാവമായിരുന്നു. എന്നാലിപ്പോൾ കാത്തിരിപ്പിൻ്റെ ഭാവമാണ്. ഞങ്ങൾ പിരിഞ്ഞ് 2 വർഷത്തിന് ശേഷമായിരുന്നു ആമിയുടെ കത്തെനിക്ക് വരുന്നത്. അവളുടെ ആ കത്ത് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറഞ്ഞു. ആമി, അവൾ ആരായിരുന്നു എനിക്ക് അറിയില്ല. ഒരു മഴയത്തൻ്റെ കുടയിൽ വന്ന് കയറി മഴ മാറിയപ്പോൾ എവിടെയോ പോയി മറിഞ്ഞവൾ. ഈ ഒരു വർഷക്കാലം ഞാൻ അവളെ തിരയാത്ത ഇടങ്ങളില്ല. ഓരോ തിരച്ചിലുകളുടെയും അവസാനം നിരാശയായിരുന്നു ഫലം. എന്നാൽ ഇന്നലെ മെഹറുവിൻ്റെ കോൾ ഉണ്ടായിരുന്നു, ആമി മുംബൈയിലുണ്ടെന്ന്. അവസാനമായി ഞാനൊരു ശ്രമം കൂടെ നോക്കുകയാണ് അവളെ ഒന്ന് കാണാൻ വേണ്ടി.